കുട്ടിമണിയെ കാവട് ചികിത്സിച്ചിരുന്നു എന്ന കാര്യം സുഭദ്ര അറിയുന്നു. അപ്പോ എന്റെ ചികിത്സ ഫലിച്ചെന്ന് ഉറപ്പായി. നിങ്ങളുടെ ചികിത്സ 90 ദിവസത്തെ മരുന്ന് സേവ. കുട്ടിമണിക്ക് വേണ്ടി മതികലയും രവിയുമായി സംസാരിക്കുന്ന ബാലനെ മതികല അധിക്ഷേപിക്കുന്നു. അതിനപ്പുറത്തേക്ക് വിട്ട നിങ്ങളൊക്കെ അണുഭവം ഉണ്ടാക്കി മാടക്കടകളിൽ വിൽക്കും. കുമ്പാരിയുടെ സഹായത്തോടെ ശിവ മനസ്സിനെയും കുട്ടിമണിയെയും ഒരു അഗ്രഹാരത്തിൽ താമസിപ്പിക്കുന്നു. ആരെങ്കിലും കാണുമ്പോ പത്രത്തിൽ മനസ്സിന്റെയും കുട്ടിമണിയുടെയും ചിത്രം അടങ്ങിയ വാർത്ത വരുന്നു. ശാരദയ്ക്ക് അത് സഹിക്കുന്നില്ല. തുടർന്ന് കാണുക. എന്റെ കുട്ടിമണി സിജിനോയി. ശാരദാമേ വിഷമിക്കാതെ. നാല് ദിവസം കൂടി ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറയേ. മാറ്റമില്ലെങ്കിലും നോക്കാം. അവർക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. ഇല്ല. അവരോട് മെന്റലി കുറച്ചുകൂടി ധൈര്യം കാണിക്കാൻ പറയേ. രോഗിയുടെ മനസാന്നിധ്യം രോഗം പെട്ടെന്ന് കുറയാൻ ഒരു പ്രധാന ഘടകമാണ്. പറയാം ഡോക്ടർ. ഡോക്ടർ മേയ്. വരൂ വരൂ. ശരി ചെല്ലു. ഇപ്പൊ തന്നെ അവരോട് സംസാരിച്ചോളൂ. ഡോക്ടർ അമ്മയ്ക്ക്? അത് പറയാനാ വിളിപ്പിച്ചത്. ദൈവാനുഗ്രഹത്താൽ ഇനി ജീവന് ഭീഷണിയൊന്നുമില്ല. ബട്ട് എന്താ ഡോക്ടർ, ജലജകുമാരി ഇനി എങ്ങനെയായിരിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഡോക്ടർ പറയുന്നത്? കഴുത്തിന് താഴേക്ക് തളരാം, അരയ്ക്ക് താഴേക്കും തളരാം, അല്ലെങ്കിൽ കോമ സ്റ്റേജിലും ആവാം. അയ്യോ ഡോക്ടർ, ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. റിയാലിറ്റി മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. സ്പൈനൽ കോഡിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അടിയേറ്റുള്ള വീഴ്ചയിൽ നട്ടലിൻ്റെ കശേരുക്കൾക്കും പൊട്ടലുണ്ട്. സംസാരശേഷി നഷ്ടപ്പെടാം, കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെടാം, ഓർമ്മ നഷ്ടപ്പെടാം. തലക്കേൽക്കുന്ന ക്ഷതം ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് വേറൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയല്ലോ ഡോക്ടർ. ഇതേ കാര്യം തന്നെ വേറൊരു ഡോക്ടർ പറയുന്നത് കേൾക്കേണ്ടി വരും. അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ജലജ എന്ന് റൂമിലേക്ക് മാറ്റാൻ കഴിയും ഡോക്ടർ? രണ്ടു മൂന്ന് ദിവസം കൂടി കഴിയും. അതുവരെ ഐസിയുവിൽ തുടരേണ്ടി വരും. പിന്നെ റൂമിലേക്ക് മാറ്റിയാലും വിസിറ്റേഴ്സിനെ ഒന്നും അലോ ചെയ്യണ്ട, ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ ഞങ്ങളിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? അങ്ങനെ തോന്നിയോ? ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഡോക്ടറുടെ നോട്ടത്തിൽ എന്തായിരിക്കും എന്റെ അമ്മയ്ക്ക് സംഭവിക്കാൻ സാധ്യത? അത് ഡോക്ടർ പറഞ്ഞോ? എന്ത് കേൾക്കാനും ഞങ്ങൾ തയ്യാറാ. എന്റെ ഒരു നിഗമനം ജലജകുമാരിക്ക് അരയ്ക്ക് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെടുമെന്ന. 3% മാത്രമാണ് അല്ലാതെയുള്ള പോസിബിലിറ്റി. അപ്പോ എന്റെ അമ്മ 97% തളർന്നു കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ സാധ്യതകളാണ്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. നീ എങ്ങോട്ടാ പോകുന്നത്? എന്റെ അമ്മ 97% തളർന്നു കിടക്കുമ്പോ എനിക്ക് അതിലും തളർന്നു ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പുറത്ത് കുറച്ച് പണിയുണ്ട്. ഞാനതല്ല ആലോചിക്കുന്നത്. ബുദ്ധിയില്ലാത്ത കുട്ടിമണി ബുദ്ധിയുള്ള അക്കച്ചിയുടെ ബുദ്ധിയുള്ള അമ്മയുടെ ബുദ്ധിയുള്ള തലമണ്ട അടിച്ചു പൊട്ടിച്ചെന്ന് വെച്ചാൽ ബുദ്ധിയുള്ള ആർക്കും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇരുട്ടത്ത് സംഭവിച്ചതാണ്. അടി ഇരുട്ടത്ത് കിട്ടിയതാണെങ്കിൽ എന്താ? ഇപ്പൊ വെളിച്ചത്തിൽ ഐസൂലി കിടക്കല്ലേ. ഓ, ആ കിടപ്പൊന്ന് കണ്ടതാ കേട്ടോ, ഭയാനകമായ സംഭവം, അതിശയകരമായ സംഭവം. നിന്റെ അതിശയം കാണാനൊന്നും അല്ല ഞാൻ ഇവിടെ വിളിപ്പിച്ചത്. അക്കച്ചി പറഞ്ഞു, ഞാൻ എന്നതാ ചെയ്യണ്ടത്? നീ അക്കച്ചി അക്കച്ചി എന്ന് വിളിച്ച് കൂടുതൽ കയറി ഒട്ടാനൊന്നും നിൽക്കണ്ട. ഇല്ല, ഒട്ടുന്നില്ല. ഞാൻ പറയുന്ന കാര്യം ഇങ്ങോട്ട് ചെയ്താൽ മാത്രം മതി. അതിനെന്ത് കൂലി വേണമെന്ന് പറഞ്ഞാ മതി. കൂലിയെ പറ്റി പിന്നെ പറയാം, അക്കച്ചി ആദ്യം വേലയെ പറ്റി പറ. നീ നിന്റെ വേലയൊന്നും എന്റെ അടുത്ത് എടുക്കരുത്. വേല എടുക്കുന്നില്ല. അക്കച്ചി പറഞ്ഞോ, എന്റെ അമ്മയെ ഈ അവസ്ഥയിലാക്കിയിട്ട് പൊട്ടിയും മനസ്സിജനും എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാലോ? അതെനിക്കറിയാം. അപ്പൊ പിന്നെ അവരെ എന്ത് ചെയ്യണം? നീ പറ. അവരെ പുകച്ച് പുറത്തിയാടിക്കണം, അത്രയല്ലേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. അതിനുവേണ്ടി എനിക്ക് നിന്റെ സഹായം ഒന്ന് വേണം. ആയിക്കോട്ടെ. അല്ല അക്കച്ചി, പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, ആ കൂടെ ഞാനിവിടെ വേണോ? പോലീസ് പോലീസിന്റെ രീതിയിൽ അന്വേഷിക്കട്ടെ. ആയിക്കോട്ടെ. നിന്നെ കൊണ്ട് കുറച്ചുകൂടെ എഫക്റ്റീവായി അന്വേഷിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ, അപ്പോ ഞാനൊരു ഡി ജി പി ആകേണ്ടതായിരുന്നല്ലേ അക്കച്ചി? അല്ല, മിനിമം ഒരു സി ഡി എങ്കിലും. നീ വലിയ ബുദ്ധിമാനായതുകൊണ്ടൊന്നും അല്ല. പിന്നെ സ്റ്റിക്കർ പൊട്ടെന്നും കുപ്പി വളയെന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഏത് വീട്ടിലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് വെച്ച് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതാണ് റൂട്ട്, ആ വഴി വേണം ഫോളോ ചെയ്യാൻ. ഓക്കെ അക്കച്ചി, ഞാൻ ഏറ്റു. ഞാൻ വീണ്ടും അഖച്ചിന്റെ കമ്പനി ജോയിൻ ചെയ്യുന്നു. ഓപ്പറേഷൻ കുട്ടിമണി സ്റ്റാർട്ട്. ഇനി ഇതിന്റെ പേര് എവിടെ നിന്ന് കാട്ടിക്കൊള്ളു ആവോ. ഞാൻ ദൈപ്പോ വരുന്ന വഴിക്ക് പോറ്റി ഹോട്ടൽ കയറി കുട്ടിമണിക്ക് ഒരു മസാല ദോശ വാങ്ങിച്ചു. പാവത്തിന്റെ ആ കിടപ്പ് കണ്ടില്ലേ, തളർന്നുപോയടാ പാവം. ഒന്നാമത് മുടിഞ്ഞ ചൂട്, ഫാനിടാനും പറ്റത്തില്ലല്ലോ, ശബ്ദം എങ്ങനെ പുറത്തു കേട്ടാലോ. സാരമില്ലടാ, പെട്ടെന്ന് സ്ഥലം മാറാം. കുറച്ചു ദിവസം കൂടി നീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചു ദിവസോ? നീ ചുമ്മാ കളിക്കില്ല ശിവ, ഒന്നോ രണ്ടോ ദിവസത്തിനപ്പുറം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. സ്യൂട്ടായിട്ടുള്ള വേറൊരു പ്ലേസ് കിട്ടണ്ടടാ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? ഇട, എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ വേറെ ആരോട് പറയാനാ. നീ എത്രയും പെട്ടെന്ന്. മനുഷ്യ, ഞാൻ എന്റെ അമ്മയെ സ്വപ്നം കണ്ടു. മനുഷ്യ, അത് അമ്മ ഓർത്ത് കിടന്നിട്ടാവും. എന്നതാ കുട്ടിമണി സ്വപ്നം കണ്ടേ? ശിവേട്ടനോടൊന്ന് പറഞ്ഞേ. എന്റെ ദൈവമേ, ഞാനെന്തൊരു മണ്ടണ്ണ. എന്റെ ചിരി ആരെങ്കിലും കേട്ടിരുന്നെങ്കി. കുട്ടിമണി, ഇതാ നല്ല ചൂട് മസാല ദോശ. കുട്ടു, ഉറക്കപ്പിച്ചാടാ, നീ കാര്യം. ആരടാ ഈ വിളിച്ച് മരിക്കുന്നേ? ആ കോളം കിടക്ക്, അതോടെ പ്രശ്നം അങ്ങ് തീർന്നില്ലേ? ഇതൊരു റിയൽ എസ്റ്റേറ്റ് കേസാ, ഫോണെടുത്താ പിന്നെ വെക്കത്തില്ല. ഞാൻ നേരിട്ട് പോയി കണ്ടോളൂ. നിന്റെ റിയൽ എസ്റ്റേറ്റിൽ നിനക്ക് ലാഭമൊക്കെ കിട്ടുന്നുണ്ടടാ. ഓ, ഉണ്ടോന്നാ? ലാഭമുള്ള കളികളെ ശിവ കളിക്കുള്ളെന്ന് നിനക്കറിഞ്ഞൂടെ സിജ? ഇന്നൊരു വലിയ ബിസിനസ് നടത്താൻ പോവുകടാ സിജ. ഇതുവരെ കളിച്ചതിലും വെച്ച് ഏറ്റവും വലിയ കളി ഒരു തിമിംഗല വേട്ട. എന്റെ ആന്റണി, ആ കാശിപ്പോ പുറത്തെടുക്കാൻ പറ്റത്തില്ല. പോലീസ് ആ നോട്ടുകളുടെ സീരിയൽ നമ്പർ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞു. അത് വെച്ച് കുട്ടിമണിയെയും മനസ്സിനെയും പിടിക്കാനാ. ആ ഞാനെങ്ങനെ കാശെടുത്തു നിറഞ്ഞാ തീർന്ന് പൊന്നു മോനെ. കാശിന് ജീവനേക്കാൾ വില കൊടുക്കുന്ന അമ്മയെ മോളുക മതി, തരും. ചോദിച്ചാ കൈ നിറയെ തരും. പക്ഷേ ചതിച്ചു എന്നെങ്ങനെ അവൾക്ക് ബോധ്യപ്പെട്ടാ? അതോടെ തീർന്നു. ആ നിനക്ക് തൽക്കാലം വട്ടച്ചെലവിനുള്ള കാശ് ഞാൻ തരാം. ഇവിടെ എല്ലാം ഒന്ന് ആറി തണുത്തലോടാൻ നമുക്ക് ഗുജറാത്തിലോട്ട് പോവാം. അവിടെ കച്ച് എന്നൊരു സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ടോ? പണ്ട് ഭൂകമുണ്ടായ സ്ഥല ബോർഡർ. അവിടെ കൊണ്ടുപോയി 500,000 നല്ല കറൻസി കൊടുത്താ പാകിസ്ഥാനിൽ അച്ചടിച്ച നല്ല ഒന്നാം തരം കള്ളനോട്ട് കിട്ടും. 10-15 എന്നല്ല മോനെ,
25 ലക്ഷം. ആ അതുവരെ നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂ. ആ മതി, വരുന്നുണ്ട്, വച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. എന്താടാ നീ പങ്ക്ച്വൽ ആയല്ലോ, പറഞ്ഞ സമയത്ത് തന്നെ വന്ന് നിപ്പുണ്ടല്ലോ. അതല്ല മതി, മതിയുമായി കുറച്ച് പേഴ്സണൽ സംസാരിക്കാനാ. നമ്മള് കുഞ്ഞുനാള് മുതൽക്കേ പേഴ്സണൽ ആയിട്ട് സംസാരിക്കൂല്ലേ, പിന്നെന്താ? അതല്ല മതി, ഞാൻ എന്നതാടാ നിന്റെ രോഗം, പ്രേമമാണോ? മതി മതി, ഇങ്ങനെ നിസ്സാരമേ കാണരുത്. ഒന്നുമില്ലെങ്കിലും ഞാൻ മതിയുടെ മുറിച്ചെടുക്കണല്ലേ. ആ ചരിത്രപരമായ അങ്ങനെ ഒരു മണ്ടത്തരം സംഭവിച്ചു പോയിട്ടുണ്ട്. കളിയാക്കാതെ മതി, മതിയുടെ എല്ലാ കാര്യത്തിനും ഞാൻ എന്റെ ജീവൻ മറന്നും കൂടുന്നുണ്ടല്ലേ. അപ്പൊ പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ മതി. എന്തിനാ ആ രവി എന്ന് പറയുന്ന നിർഗുണ പരബ്രഹ്മം? ഒരു നിർഗുണ പരബ്രഹ്മത്തെ ഞാൻ ഭർത്താവായി വെച്ചിട്ടുണ്ടെങ്കിലേ എനിക്കതിൻ്റെതായ ലക്ഷ്യമുണ്ട്. ഒരു ലക്ഷ്യമല്ല, പല ലക്ഷ്യം. നീ എന്റെ സൈന്യാധിപൻ, രക്തബന്ധമുള്ള സൈന്യാധിപൻ. ആ പരിഗണന നിനക്ക് ഞാൻ തരുന്നുമുണ്ട്. അതിനപ്പുറത്തേക്ക് നീ ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒന്നും. ശ്രീബുദ്ധൻ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? ആഗ്രഹിക്കരുത്, ദുഃഖിക്കേണ്ടി വരുമെന്ന്. മതി, ഞാൻ പ്ലീസ് സഞ്ജു, ലീവ് ദി ടോപ്പിക്. അല്ല എന്തായി കുട്ടിമണിയെ മനസ്സിനെ തേടിയുള്ള നിന്റെ യാത്ര? എനി ഹോപ്പ്? തിരക്കുവാ മതി. ശരി, നിനക്കും നിന്റെ കുതിരപ്പട്ടാളത്തിനും വീര്യം പകരാൻ ഞാനൊരാളെ കൂടെ തരട്ടെ. ഒരു സർപ്രൈസ് എലമെന്റ്, നീ കണ്ടോ? ഹലോ, യാ ഐ ആം വെയിറ്റിംഗ് ഫോർ യു, കം ഫാസ്റ്റ്. എന്നാലും മതിക്ക് ഞാനറിയാത്ത ഒരു രഹസ്യ സഹായി ആരാ മതി? അത് അതിന് നീ എന്തിനാണ് ഇങ്ങനെ അപ്സെറ്റ് ആവുന്നത്? നിന്റെ സ്ഥാനമൊന്നും ആര് തട്ടിയെടുക്കത്തില്ല. എന്നാലും മതി. ഒരെന്നാലും ഇല്ല, നീ മര്യാദക്ക് നിന്നാ നിനക്ക് കൊള്ളാം. മാസം 1-2 ലക്ഷം രൂപ കമ്പനിന്ന് എഴുതിയെടുത്ത് അടിച്ചു പൊളിച്ചു ജീവിക്കാം. അതിനിടയ്ക്ക് എന്നോട് പ്രേമം, കുന്തം, കൊടചക്രം എന്നൊക്കെ പറഞ്ഞ് വന്ന് വെറുതെ ഷെഡി കയറരുത്. മതിക്കിനെ മനസ്സിലാവത്തില്ല, എന്റെ ഹൃദയം നിറയെ ഒരു കുന്തം ഇല്ല. ഐ ലവ് യു മോർ ദാൻ മീ എന്ന് ടൈപ്പ് ചെയ്തിട്ട് വാട്സാപ്പില് ഒരു 100 പെമ്പിള്ളേർക്ക് കോപ്പി ചെയ്യുന്നവനല്ലേടാ നീ. ഞാൻ അങ്ങനെയൊന്നും പൊന്നു മോനെ, വേറെ മാട്രിക് വാടാ അങ്ങോട്ട്. ആ അതെ, ഇവിടെ തന്നെ ഡാം സൈഡ് റോഡ്. ആ വേഗം വാ, ആള് ഇപ്പൊ എത്തും. ആരാ മതി ഇത്ര വലിയ വിഐപി ആയിട്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ കണ്ടു മനസ്സിലാക്കിയാ മതി. അത്ര വലിയ ആളാണോ? ആളിന്റെ വലിപ്പം എന്നതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്താ? മണി പവർ, മസിൽ പവർ, കോണ്ടാക്ട്സ്? എടാ, ഒന്നിന്റെയും, ആയുധത്തിന്റെ ആയാലും ആളിന്റെ ആയാലും വലിപ്പം നോക്കി അളക്കരുത്. ഏത് കരുവാണ് യുദ്ധത്തിൽ നമ്മളെ ജയിപ്പിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ, മലക്കമറിച്ചിലുകൾ, വളവ് തിരിവുകൾ, വഴിത്തിരിവുകൾ, അവിടെയൊക്കെയാടാ മണ്ട യുദ്ധത്തിന്റെ ഹരം. ഈ യുദ്ധത്തിൽ ശത്രുവിന്റെ നെഞ്ചകം പിളർക്കുന്നതിനായി കാലം മതികലയ്ക്ക് കാത്തുവച്ചിരുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമാ വരാൻ പോകുന്നത്. കളിയിൽ മതികലയുടെ ഏറ്റവും ശ്രദ്ധേയമായ കരുനീക്കം, ശത്രുവിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന, കാതടപ്പിക്കുന്ന, ബുദ്ധിയെ വരെ മരവിപ്പിക്കുന്ന ഒരു മിന്നൽ പിണർ നീക്കം. ദാ വരുന്നു. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ശിവപാണ്ഡ്യ പെരുമാളെന്നാ മുഴുവൻ പേര്. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ ഇല്ലാതായി. ഉള്ളം കൈയിലെ തഴമ്പ് വിടും മുമ്പ്
മനസ്സജന്റെ കയ്യിൽ കോർത്ത അല്ലല്ല ഹൃദയത്തിൽ കോർത്ത ബന്ധം. കണ്ടാൽ പാവോ, പക്ഷെ കൂർമ്മ ബുദ്ധിയ. ഇന്നു മുതൽ മതികലയുടെ സെക്കൻഡ് റെജിമെന്റിന്റെ തലവൻ ശിവയ. മനസ്സജനെയും കുട്ടിമണിയെയും തേടി പിടിക്കാനുള്ള വേട്ടപ്പടയുടെ ക്യാപ്റ്റൻ. ആർ യു റെഡി ശിവ? റെഡി. മതി, എന്നാലും മനസ്സജനെ വിട്ടവൻ ഇവനെ വിശ്വസിക്കാൻ പറ്റുമോ? മതി, പ്രൊഫഷണൽ കളിക്കാർക്ക് അങ്ങനെ കൃത്യമായിട്ട് ടീമുകളൊന്നുമില്ല. കൂടുതൽ ബെനഫിറ്റ് ആര് നൽകുന്നുവോ അവരുടെ കൂടെ, ആ ക്ലബിന്റെ കൂടെ, അവിടുത്തെ ക്യാപ്റ്റന്റെ കീഴിൽ കളിക്കും. കളിക്കളത്തിൽ കാൽപന്തിന് പകരം തലയുരുളും. അതിന് തലയെടുക്കാനും കരളിൽ കത്തി കയറ്റാനും ചങ്കുറപ്പ് വേണം. പിച്ചാത്തി പിടിയേക്കാൾ ഉറപ്പുള്ള നട്ടല് വേണം. ശിവയ്ക്ക് അതില്ലെന്നാണോ? ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ആർദ്രനാഥം പോലെ പായുന്ന ജീവിതം. സഞ്ജുമോൻ എന്താ ചോദിച്ചേ? കൊല്ലാനുള്ള ധൈര്യമുണ്ടോ എനിക്കെന്ന്, കൊല്ലുമ്പം കൈയും കരളും വിറയ്ക്കുമോ എന്ന്. വിറയ്ക്കത്തില്ല മോനെ, വിറയ്ക്കത്തില്ല. എൻ്റെ എല്ലാമെല്ലാമായ മനസ്സിൻ്റെ പെങ്ങളുടെ ജീവൻ എടുക്കുമ്പോൾ എൻ്റെ കൈയും കരളും വിറച്ചിട്ടില്ല. എന്താ എന്താ പറഞ്ഞത്? അല്ലിയേ കൊന്നതാ ഞാൻ. ഒരു പഞ്ഞി തലേണ കൊണ്ട് മൂക്കും വായും പൊത്തിപ്പിടിച്ചു. അല്ലെങ്കിൽ ഓപ്പറേഷൻ ഉണ്ടെന്ന 10 ലക്ഷം രൂപ മതികലയ്ക്ക് വേണ്ടി തട്ടിയെടുത്തത് ഞാനാണെന്ന് മനസ്സിൽ ഞാൻ അറിഞ്ഞേന്. അതെ, എനിക്ക് വേണ്ടി ഗുണ്ടകളെ അറേഞ്ച് ചെയ്തതും ഈ ശിവയായിരുന്നു. ചതിക്ക് പുതിയ സമവാക്യം കണ്ടുപിടിച്ച ശിവപാണ്ഡ്യ പെരുമാൾ. ശമ്പളമായ 1 ലക്ഷം രൂപ എടുത്തിട്ട് ബാക്കി അവൻ തിരിച്ചു തരികയും ചെയ്തു. പാവം മനസ്സജൻ മാത്രം ഒന്നും അറിഞ്ഞിട്ടില്ല. സത്യമായിട്ടും മനസ്സജനും കുട്ടിമണിയും എവിടെയാണെന്ന് നിനക്കറിയത്തില്ലേ ശിവ? ഇല്ല, അറിയാമെങ്കിൽ ആ അറിവിറ്റ് ഞാൻ എന്നെ കാശാക്കി. ഓക്കെ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം മാത്രം. അല്ലിയെ കൊന്നത് നീയാണെന്ന് നാളെ മനസ്സജൻ അറിഞ്ഞ? അതവൻ അറിയുന്ന നിമിഷം അവന്റെ വാരിയലുകൾക്കിടയിൽ 1.5 അടി നീളം വരുന്ന ഒരു സ്റ്റീൽ കത്തി കാണും. അതിന്റെ പിടി എന്റെ ഈ കയ്യിലും കാണും. ഇതാണ് മറുപടി. സഞ്ജു, കണ്ടു പഠിക്കട. എനിക്ക് വേണ്ടത് ഇത്തരം ടീം മെമ്പേഴ്സിനെയാണ്. ഞാനെന്നാ പോയിക്കോ. മനസ്സജനും കുട്ടിമണിയും എവിടെയാണെന്നുള്ള വിവരം എനിക്ക് കിട്ടുന്നത് ശിവയിൽ നിന്നാവുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ തന്നെ കരുതാം. അല്ല, ഒരു സംശയം ചോദിച്ചോളൂ. സംശയങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്, അത് വല്ലാത്ത ഭാരമാ. നീ മനസ്സിനെതിരെ തിരിയാനുള്ള കാരണം? പുറമേ കാണുന്ന പോലെ പണത്തിനോട് മാത്രമുള്ള ആർത്തിയല്ല. പിന്നെ അതിനു പിന്നിൽ വേറൊരു കഥയുണ്ട്. എന്ത് കഥ? വെട്ടുകൊണ്ട് ശിവയുടെ മനസ്സ് നെടുകെ പിളർന്നു പോയൊരു കഥ. അതെന്ത് കഥ? അത് വഴിയേ പറയാം സഞ്ജുക്കുട്ട. എല്ലാ കഥയും ഒരുമിച്ച് പറഞ്ഞാൽ കഥയുടെ ത്രില്ലങ് പോകത്തില്ല. എപ്പിഡോസ് എപ്പിഡോസായി തന്നെ ഡോസ് കുറയാത്ത. മതിക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, അവനെ സൂക്ഷിക്കണം. അപകടകാരിയാവൻ തീർത്തും അപകടകാരി. അതൊക്കെ എനിക്കറിയാവടാ. ഇത്രനാളും കൂടെ നിന്ന് സുഹൃത്തിനെ ചതിച്ചവനവൻ, സുഹൃത്തിന്റെ കൂടെ പിറപ്പിനെ കൊന്നവൻ. മതി കണ്ടില്ലേ? അത് പറയുമ്പോ അവൻ്റെ ഒരു ചിരി കണ്ടു. അവൻ കോൾഡ് ബ്ലഡഡ് ക്രിമിനലാ, ശീതരക്തമുള്ള കൊലയാളി. അവൻ വേണോ മതി നമ്മുടെ കൂടെ? ഇരുതലമൂർച്ചയുള്ള വാളാവൻ അവൻ. നാളെ നമുക്കെതിരെ തിരിഞ്ഞാലോ? തിരിയട്ടടാ. മതി, ഇങ്ങനെ നിസ്സാരമായിട്ട് പറയരുത്. നിസ്സാരമായിട്ടല്ലടാ, സീരിയസ് ആയിട്ടാ. മതി, അവൻ നാളെ മതിക്കെതിരെ തിരിഞ്ഞ അവൻ പറഞ്ഞൊരു ഡയലോഗ് ഞാൻ കടവെടുത്ത് പറഞ്ഞോട്ടെ. ആ നിമിഷം അവന്റെ ശിവയുടെ വാരിയലുകൾക്കിടയിൽ 1.5 അടി നീളമുള്ള ഒരു സ്റ്റീൽ കത്തി കാണും.
അതിന്റെ പിടി മനസ്സിന്റെ കയ്യിലും കാണും. മതി, അതിന് മതി പറഞ്ഞാ മനസ്സിനെ വിശ്വസിക്കോ? അല്ലിയെ കൊന്ന ശിവയാണെന്ന് വേണമെങ്കിൽ ശിവയെ അത് മതിയുടെ തലയിലും വെക്കും. ആവില്ല മോനെ. എന്താ മതി ഇത്? ഇതോ, ഇത് ചുമ്മാ ഒരു ഷൂട്ടിംഗ്, കണ്ടു നോക്കൂ. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണലും കയറ്റി വന്നതല്ലേ ശിവപാണ്ഡ്യ പെരുമാൾ. അവന്റെ വീരസാഹസിക പ്രവർത്തികളുടെ വെളിപ്പെടുത്തലുകൾ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചേക്കാന്ന് കരുതി. നാളെ അവൻ എനിക്ക് നേരെ തിരിഞ്ഞ ബാക്കി പറയണ്ടല്ലോ ഞാൻ. എന്നാലും മതി, സമ്മതിച്ചിരിക്കുന്നു. മതിയുടെ ബുദ്ധി അപാരം തന്നെ. എനിക്ക് നിന്റെ അഭിനന്ദനമൊന്നും വേണ്ട. ഒന്ന് സൂക്ഷിച്ചോണോ അവനെ. ഒരു നോട്ടം വേണം എപ്പോഴും അവന്റെ മേലിൽ. ആ ഹലോ, ആണോ? ഓക്കെ ശരി, ഞാനിതാ എത്തി. അമ്മയെ റൂമിലേക്ക് മാറ്റുകയാണെന്ന്. ഞാൻ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോ. ശരി. ആ പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട. കീപ് ആൻ ഐ ഓൺ ഹിം. ഓക്കെ ഓക്കെ. ഡോക്ടർ, എത്ര കാലത്തേക്കാ ഇതിലിങ്ങനെ? ഡോണ്ട് വറി മിസ്റ്റർ തമ്പി, നിങ്ങളുടെ മിസ്സസ് എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കും. സ്പൈനൽ കോഡിലെ ക്ഷതം വെച്ച് നോക്കുമ്പോ കഴുത്തിന് താഴെ തളർന്നു പോവാത്തതിന് ദൈവത്തോട് നന്ദി പറയേ. അറിയാം ഡോക്ടർ, നിങ്ങൾക്ക് എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നറിയാം. പക്ഷേ ജലജ ഇങ്ങനെ ഒറ്റ ഇരിപ്പിരുന്നു പോയത് കാണുമ്പോ വിഷമമുണ്ടാവും, അറിയാം. തൽക്കാലം ആ വിഷമം മാറ്റിവെച്ച് ദൈവം കാണിച്ച വലിയ വലിയ നന്മകൾക്ക് നന്ദി പറയേ. ഫിസിയോതെറാപ്പി എന്നത്തേക്ക് തുടങ്ങാൻ ഡോക്ടർ? നെക്സ്റ്റ് വീക്ക്. ആന്റിബയോട്ടിക്സ് എത്ര നാളത്തേക്ക് ഉണ്ടാവും? രണ്ട് കോഴ്സ് കൂടി കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ ജലജകുമാരിക്ക് ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്, അതും കൂടി കഴിഞ്ഞിട്ട് പോവാം. കൗൺസിലിംഗ്? അതെന്തിനാ ഡോക്ടർ? പറയാം, ശരീരത്തിന് ഏറ്റിട്ടുള്ള ആഘാതത്തിന്റെ അത്രയും, അല്ലെങ്കിൽ അതിലേറെ, അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി ആഘാതം ജലജകുമാരിയുടെ മനസ്സിനേറ്റിട്ടുണ്ട്. ഡോക്ടർ, പേടിക്കാൻ തക്കതായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിനുണ്ടായ സ്ട്രെസ്സും ബ്ലോക്കും റിലീസ് ചെയ്യുന്നതിനെ കൗൺസിലിംഗ് ഗുണം ചെയ്യും. ബട്ട് അതിന് പേഷ്യന്റിന്റെ പൂർണ്ണ സഹകരണം വേണം. ഞാൻ ജലജയോട് പറയാം ഡോക്ടർ. എത്ര നാളത്തേക്ക് ഫിസിയോതെറാപ്പി വേണ്ടി വരും ഡോക്ടർ? ഡിപ്പെൻഡ്. എന്തായാലും തുടങ്ങട്ടെ, അതിന്റെ പ്രോഗ്രസ് അറിഞ്ഞ ശേഷം നമുക്ക് തീരുമാനിക്കാം. ഇപ്പോ ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റുന്നതല്ലേ ഉള്ളൂ. ഡോക്ടർ, പിന്നൊരു കാര്യം, സിഐ വിളിച്ചിരുന്നു, ജലജയുടെ മൊഴിയെടുക്കാൻ എഎസ്ഐയെ വിടട്ടെന്ന് ചോദിച്ചു. ഓ, പോലീസുകാരങ്ങ് അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയല്ലേ? ആരുടെ ഫിസിക്കൽ കണ്ടീഷനും മെന്റൽ കണ്ടീഷനും ഒന്നും അവർക്ക് പ്രശ്നമല്ല, അവർക്ക് അവരുടെ ജോലി തീർക്കണം, അതാണ് കാര്യം, അത്ര തന്നെ. അല്ല ഡോക്ടർ, മൊഴിയെടുത്താലല്ലേ അവർക്ക് അവരുടെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റൂ. പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും കൈകാര്യം ചെയ്യുകയൊക്കെ വേണ്ടേ? നിനക്കിപ്പോ വേണ്ട എന്താ? പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൈകാര്യം ചെയ്യുന്നതോ അതോ നിന്റെ അമ്മ മനസ്സമാധാനത്തോടെ കിടക്കുന്നതോ? രണ്ടും എനിക്ക് മനസ്സമാധാനം തരുന്നതാ. അച്ഛനും മകളും തമ്മിൽ ഇക്കാര്യത്തിൽ തർക്കം വേണ്ട മിസ്റ്റർ തമ്പി. അമ്മയുടെ ഈ അവസ്ഥയിൽ മകൾക്ക് വിഷമം കാണും മറ്റാരെക്കാളും. പോലീസ് വരട്ടെ, മൊഴിയെടുക്കട്ടെ, അവരവരുടെ ജോലിയുമായി മുന്നോട്ട് പോട്ടെ, നമുക്ക് നമ്മുടെ ജോലിയുമായും പോ. സൂക്ഷിച്ച്. ഹൗ ആർ യു? ഞാൻ പറയാൻ വിട്ടു, ഫാർമസിയിൽ ഇഞ്ചക്ഷനുള്ള മരുന്നുകളുണ്ട്, നിങ്ങൾ ചെന്ന് അതിങ്ങ് എടുത്തു വെച്ചു. ശരി ഡോക്ടർ. ഡോണ്ട് വറി, ഡോണ്ട് ബി അപ്സെറ്റ്. ഈ കിടപ്പ് അധികകാലം നീളത്തില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഓടിച്ചാടി നടക്കാം. എന്താ? നടക്കും ഞാൻ. ഓൾ ദി വെരി ബെസ്റ്റ്. ശരി ശരി. അടുത്താഴ്ച ഫിസിയോതെറാപ്പി തുടങ്ങാമെന്നാണ് ഡോക്ടർ പറയുന്നത്. മരുന്നുകളെ കുറെ കാലത്തേക്ക് തുടരണം. ഫിസിയോതെറാപ്പിക്ക് ബലം കാണുമെന്നാണ് ഡോക്ടറുടെ വിശ്വാസം. എത്ര കാലം കിടക്കണം ഞാൻ ഇങ്ങനെ? അത് പറഞ്ഞില്ല ജലജ. എന്നാലും ഒരാഴ്ച, ഒരു മാസം, അതോ ഒരു വർഷം, അതോ ആയുഷ്കാലമോ? ജലജ,
അതിപ്പോ ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യമല്ലേ? ദൈവത്തിന്റെ കയ്യിലുള്ള കാലത്തിന്റെ കണക്ക് എന്റെ കയ്യിൽ വരണം. നീ അധികം സംസാരിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തലയനങ്ങും. ചാവത്തില്ലല്ലോ, ചത്ത് ജീവിച്ചവളാ ഞാൻ. മരണത്തിന്റെ വിളമ്പ് വരെ പോയിട്ട് തിരിച്ചു വന്നവളാ ഞാൻ. എനിക്ക് ഭയമില്ല. എന്നെ ഈ അവസ്ഥയിലാക്കിയവരെ പോലീസ് പിടിച്ചോ? പോലീസ് തിരയുന്നുണ്ട്. എന്താ കിട്ടാത്തത്? നിന്റെ സ്വന്തം സഹോദരന്റെ നേതൃത്വത്തിലുള്ള പോലീസാ അവരെ തെരയുന്നത്. മനസ്സുജനയും കുട്ടിമണിയും. അതുകൊണ്ട് തന്നെ പോലീസ് ഉഴപ്പുന്നൊന്നും നമുക്കൊരു കാരണവശാലും പറയാനൊക്കത്തില്ല. അന്വേഷിക്കാനല്ലേ പറ്റൂ. കിട്ടാതെ വന്നാ എന്ത് ചെയ്യും? എത്ര ഒഴുക്കം മട്ടില്ല നിങ്ങളുടെ മറുപടി. നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടല്ലേ? എന്തിന്? എന്റെ ഈ കിടപ്പ് കണ്ടിട്ട്. ആരുടെയും വീഴ്ച കണ്ട് സന്തോഷിക്കുന്നവനല്ല ഈ മഹാദേവൻ തമ്പി. മറ്റാരുടെയും വീഴ്ച പോലെ അല്ലല്ലോ ജലജയുടെ വീഴ്ച. ഒരു വൻമരം കടപുഴകി വീണതുപോലെ, ഒരു പർവ്വതം കടലെടുത്തു പോയതുപോലെ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ജലജെ, ഇത് ദൈവത്തിന്റെ ഒരു പരീക്ഷണം. അങ്ങനെ കണ്ടാ മതി, പെട്ടെന്ന് തന്നെ ഭേദം. ദൈവത്തിന് പരീക്ഷിക്കാം വയലോരം വീട്ടിലെ തെണ്ടികളെ പോലുള്ള പാവങ്ങളെ. ജലജെ, ഈ അവസ്ഥയിലെങ്കിലും നീ ഇങ്ങനെ പറയരുത്. നിന്റെ ഈ കിടപ്പിൽ സത്യമായി എനിക്ക് വിഷമമേ ഉള്ളൂ. നീ എന്നെ അനുസരിക്കത്തില്ലെങ്കിലും എന്നോട് തർക്കം മാത്രമേ പറയുമായിരുന്നുള്ളൂവെങ്കിലും എനിക്ക് നീ നിവർന്നു നിൽക്കുന്നത് തന്നെയാ എന്നും ഇഷ്ടം. വേണ്ട വേണ്ട, സഹതാപം വേണ്ട, ആശ്വാസവും. നിങ്ങളുടെ ഉള്ളു പൊട്ടിച്ചിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് കാണാം. എന്റെ ജലജ, ആദ്യം മനുഷ്യനെ ഒന്ന് വിശ്വാസത്തിലെടുക്കാൻ നോക്ക്. എന്താ അച്ഛാ സംസാരം? ഈ അവസ്ഥയിൽ അമ്മയ്ക്ക് സ്വസ്ഥത കൊടുക്കത്തില്ല. നിന്റെ അമ്മയുടെ സ്വസ്ഥത കെടുത്താനൊന്നും ഞാൻ പോയില്ല. മനസ്സുകൊണ്ട് എല്ലാരും കൂടെ ഉണ്ടെന്ന് പറയായിരുന്നു. ഭയങ്കരം. ആരായി ഞങ്ങള്? അച്ഛനും പിന്നെ അച്ഛനും പിന്നെ അച്ഛനും. ഞാൻ മാത്രമല്ല, നമ്മുടെ കമ്പനിയിലെ മുഴുവൻ സ്റ്റാഫും, അവരുടെ കുടുംബാംഗങ്ങള്, നമ്മുടെ സുഹൃത്തുക്കള്, പരിചയക്കാര്, എന്തിന് നിങ്ങൾ കൊടിയ ശത്രുക്കളായി കാണുന്ന വയലോരം വീട്ടുകാർ വരെ പ്രാർത്ഥനയുമായി മുമ്പിലുണ്ട്. പോരെ. അച്ഛന് നാണമല്ലേ ആ കൂട്ടത്തില് വയലോരം വീട്ടുകാരെ ചേർക്കാൻ? എന്റെ അമ്മ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയതിന്റെ പേരിൽ ആഘോഷിക്കുന്നവരാ അവര്. അവരെ നിങ്ങൾ പത്തി പിടിച്ച് കൂടെ ചേർത്തോ? കലമോളെ, ഒക്കെ തെറ്റിദ്ധാരണകളാ. വയലോരം വീട്ടുകാർക്ക് ഇതിൽ ഒരുപാട് വിഷമമുണ്ട്. ബാലൻ എന്നെ വിളിച്ചിരുന്നു. എന്തിന്? ഓ, കേസ് പിൻവലിക്കണമെന്ന് പറയാനാവും? അല്ല, പിന്നെ നിർത്ത്. വയലോരം വയലോരം വയലോരം, നിങ്ങൾ ഇറങ്ങി പോ മനുഷ്യ. ജലജ, നിങ്ങൾ ഈ മുറിയിൽ നിന്ന് തൽക്കാലം ഇറങ്ങി പോവാൻ. എനിക്ക് എന്റെ മോളോട് ചിലത് പറയാനുണ്ട്. ജലജ, ഞാൻ നിങ്ങൾ ഇറങ്ങി പോകുന്നോ അതോ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളെ ഇറക്കി വിടണോ? വേണ്ട, ഈ അവസ്ഥ കിടന്നുകൊണ്ട് നീ അത്ര വലിയ സാഹസത്തിലൊന്നും പോകണ്ട. ഞാൻ ഇറങ്ങിത്തരാം. ഈ അവസ്ഥയിൽ തന്നെ അമ്മയും മകളും അടുത്ത യുദ്ധത്തിനുള്ള കളമൊരുക്കും. നീ ഇവിടെ ഇരിക്കാം, ഞാൻ എത്ര നാൾ കാത്തിരിക്കണം? എന്തിനമ്മേ, നടക്കാനാണോ? അല്ല. പിന്നെ? കുട്ടിമണിയുടെ ശവം കാണാൻ. കുട്ടിമണി ഒരിക്കൽ അവൾ എന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു. ഇപ്പോ ഉടൽ പാതി മുറിഞ്ഞ ഒരു മണ്ണിരയുടെ അവസ്ഥയിലേക്ക് എന്നെ തള്ളിവിട്ടതും അവളാ. അമ്മേ, അമ്മേ, എനിക്ക് അവളുടെ ശവം കാണണം. കണ്ടേ പറ്റൂ. അരയ്ക്ക് താഴേക്ക് തളർന്ന ജലജകുമാരി
ലോകം ചിരിക്കുന്നത് എനിക്ക് കേൾക്കാം. എനിക്ക് ശവക്കുഴി വെട്ടാൻ കാത്തു നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. എല്ലാത്തിനും മീതെ ജലജകുമാരിയുടെ മനസ്സിന് ഇത്തിരി തണുപ്പ് കിട്ടണമെങ്കിൽ അവളുടെ ശവം ശ്വാസവും ജീവന്റെ ചൂടുമില്ലാതെയുള്ള കുട്ടിമണിയുടെ ശരീരം അതിന് മാത്രമേ കഴിയൂ. അമ്മയുടെ മുമ്പിലേക്ക് ഇട്ട് തരൂ അവളെ ജീവനില്ലാതെ. അമ്മയുടെ കാലുകളിലേക്ക് ഇനി ജീവന്റെ ചുടുരക്തം ഓടിക്കയറേണ്ടത് അവളുടെ ജീവനില്ലാത്ത തലയിൽ ചവിട്ടിക്കൊണ്ടായിരിക്കണം. മനസ്സിജൻ നന്ദിക്കെട്ട നായ ഭാര്യയും കൊണ്ട് അന്ന് രാത്രി അവനെ ഒളിച്ചു കടക്കാൻ പ്രേരിപ്പിച്ചത് അവളെ പോലീസ് പിടിക്കും എന്നുള്ള ഭയം മാത്രമല്ല, അവളുടെ വയറ്റിൽ വളരുന്ന അവന്റെ കുഞ്ഞിന്റെ സുരക്ഷ ഓർത്തുകൂടിയ. അവന്റെ കുഞ്ഞ് മതികലയുടെ ആത്മാഭിമാനത്തിന് മീതെ കുട്ടിമണി അടിച്ച ആണി. എന്നെ പോലൊരു പെണ്ണിനെ വിട്ടിട്ട് കുട്ടിയുടെ കൊച്ചിന്റെ അച്ഛനാവാൻ പോയവൻ. കുട്ടിമണിയുടെയും കുഞ്ഞിന്റെയും ജീവന് വേണ്ടി അവൻ നിന്റെ കാൽക്കൽ വീണ് യാചിക്കണം. നിന്റെ കാൽപാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകണം. പറ്റിയാൽ അവന്റെ കൺമുൻപിലിട്ട് തന്നെ തീർക്കണം അവളെയും കുഞ്ഞിനെയും. പറന്ന് നടപ്പുണ്ട് നാലുപാടും. നല്ല പണി അറിയാവുന്ന പിള്ളേര്. ടീമിനെ നാലായിട്ട് തിരിച്ച് സഞ്ജയന്റെ അന്വേഷണം. പോലീസും നമ്മുടെ ആൾക്കാരും. എന്നിട്ടും കണ്ടെത്താനായില്ലേ അവളെയും അവനെയും? അതാണ് എനിക്കും അതിശയം. സഹായിക്കാനും സംരക്ഷിക്കാനും നല്ല ബുദ്ധിയുള്ള ആരെങ്കിലും കൂടെ ഇല്ലാതെ അവർക്ക് ഇത്രയും ദിവസം മാറി നിൽക്കാൻ പറ്റത്തില്ല. എനിക്കൊരു സംശയം. എന്താ അമ്മ പറ? അവര് വക്കീലിന്റെ വീട്ടിലുണ്ടോ എന്ന്? ഏത് വക്കീലിന്റെ? ആരാ ഇപ്പോ വയലോരം വീട്ടിലെ വക്കീല്? ഓ, ഇന്ദുബാലയോ? ആറൂട്ടിൽ ആദ്യമേ അന്വേഷണം പോയത്. അവിടെ ആ അപ്പാവി കിളവാൻ മാത്രമേ ഉള്ളൂ. ഇന്ദുബാലയുടെ മൊത്തച്ഛൻ, പഴയ എഴുത്താശൻ, പത്മലോചനൻ. നീ പറയുന്നത് കേട്ട് അവൾ പിടിയിലാവുന്ന ദിവസം വരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. തോറ്റിട്ടില്ലെന്ന് മനസ്സ് പറയുമ്പോഴും തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അമ്മ തോൽക്കില്ല, തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞാ പോരാ. എനിക്ക് കാണേണ്ടത് അവളുടെ ശവമാണെന്ന് പറഞ്ഞില്ലേ കുട്ടിമണിയുടെ? ഇന്നെങ്കിൽ ഇന്ന് എനിക്കത് കാണിച്ചു തരണം. അല്ലെങ്കിൽ ഈ കടപ്പിൽ വെച്ച് തന്നെ എന്നെ അങ്ങ് തീർത്തു കളഞ്ഞേക്ക്. അമ്മേ! അതേടി, ആരുടെ മുന്നിൽ തോറ്റിട്ട് മാണിക്യമംഗലത്തെ ജലജകുമാരി ജീവിച്ചിരിക്കില്ല. വെറുതെയുള്ള ഈ വാശി അമ്മ ആദ്യം കളയെ. ഞാനല്ലേ പറഞ്ഞിരിക്കുന്നത് കുട്ടിമണിയുടെ ജീവനെടുത്ത് പകരം വീട്ടുവെന്ന്. അത് അമ്മയുടെ മനസംതൃപ്തിക്ക് വേണ്ടി മാത്രമല്ല, അമ്മയെക്കാളും അത് കൂടുതൽ ഇപ്പൊ എന്റെ ആവശ്യമാണ്. മനസ്സജൻ കരയുന്നത് എനിക്ക് കാണണം. അവന്റെ കണ്ണീന്ന് കണ്ണുനീരല്ല, ഹൃദയം പിളർന്ന് ചോര വരുന്നത് എനിക്ക് കാണണം. ഭാഗ്യം കുറച്ച് കൂടുതലുള്ള ജന്മമാ കുട്ടിമണിയുടേത്. മുറിച്ചിട്ടാലും മുറി കൂടുന്ന ജനസ്. നീ തന്നെ എത്ര തവണ അവളെ വീഴ്ത്താൻ നോക്കി. വീണോ? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ കൂടി നമുക്ക് പിഴച്ച പിന്നെ ജീവിച്ചിരിക്കണ്ടെന്ന്. അമ്മ നോക്കിക്കും, നാളെ ഇരുട്ടി വെളുക്കും മുമ്പ് അവളുടെ ശവവും കൊണ്ട് ഒരു ആംബുലൻസ്
വയലോരം വീട്ടിലെത്തിയിരിക്കും. പറയുന്നത് മതികലയ. മാണിക്യമംഗലത്തെ ജലജകുമാരിയുടെ മകൾ മതികല. അമ്മ ശാന്തമായിട്ട് ഉറങ്ങിക്കും, ഞാൻ വിളിക്കാം. നല്ല നല്ല കാഴ്ചകൾ കാണാനായിട്ട്. കഴിഞ്ഞോ ഹോസ്പിറ്റൽ കൊട്ടേഷൻ സ്കെച്ചിങ്? ആരോട് തലയെടുക്കാനായിരുന്നു ഈ അവസ്ഥയിൽ അമ്മ മോളോട് പറഞ്ഞത്? എടുക്കേണ്ടവരുടെ തലയൊക്കെ കൃത്യമായി സ്കെച്ച് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഉള്ളവന്റെ തല കൂടി ഉണ്ടോ? അല്ല, മരണമുഹൂർത്തവും നേരത്തെ അറിയാൻ വേണ്ടി ആയിരുന്നേ. ഇപ്പൊ ഇല്ല, എന്നുവെച്ച് ലിസ്റ്റില് വരത്തില്ല എന്ന് പറയാനും ആവില്ല. സ്വന്തം അച്ഛന്റെ വായിക്കലിടാൻ കാലവും കാത്തിരിക്കുന്ന മോളെ ഒന്ന് കുഴിച്ചു മൂടാ വേണ്ടത്. പറഞ്ഞപ്പോ എത്ര എളുപ്പം. പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ തൊട്ടു നോക്ക്. അഞ്ചാമത്തെ വയസ്സിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെത്തിക്കൂർപ്പിച്ചൊരു പെൻസിലായിരുന്നെങ്കിലേ, ആ സ്ഥാനത്ത് ഇപ്പോ നല്ല ഒന്നാം തരം സ്റ്റീൽ കത്തി എന്റെ കൈ കാണും. സ്വന്തം അച്ഛന്റെ മുഖത്ത് നോക്കിയാ നീ ഇത് പറയുന്നത്? ശത്രുക്കളായി മുദ്രകുത്തുന്നവർ പിന്നെ ആയുഷ്കാലം മുഴുവൻ മതികലയ്ക്ക് എതിരാളികളും പ്രതിയോഗികളുമാ. അവരുമായിട്ട് യാതൊരു വിധത്തിലും മനസ്സിനെ വിളക്കി ചേർക്കാനോ പൊരുത്തപ്പെട്ടു പോകാനോ എനിക്ക് കഴിയത്തില്ല. എനിക്ക് വേണ്ടി ആരും ആരോടും സന്ധി ചെയ്യണ്ട. നിന്റെ അമ്മയെന്ന വേണ്ട. ഈ അവസ്ഥയിൽ ഞാനൊന്നും പറയുന്നില്ല. എങ്കിലും പറയ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ജലജകുമാരിയെ കല്യാണം കഴിച്ച അന്ന് തീർന്നതാടി ഈ മഹാദേവൻ തമ്പിയുടെ ജീവിതം. ഇഷ്ടം പിന്നീട് ഇങ്ങോട്ട് ശ്വസിക്കുന്നൊരു ശവമാ ഞാൻ. നാഴികക്ക് 40 വട്ടം അഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയ പകയുടെയും നീ നടത്തുന്ന മഹത്തായ പ്രതികാരത്തിന്റെയും കഥകൾ പറയുന്നുണ്ടല്ലോ. നിന്റെ നഷ്ടബാല്യത്തിന്റെ കഥ പറഞ്ഞതുള്ളൂ നീ. അതിന് പിന്നിലെ കാരണം ഇതുവരെ തിരക്കിയിട്ടുണ്ടോടി? ഒരിക്കലെങ്കിലും നിന്റെ അമ്മയോട് നീ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ലെങ്കിലും അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ ചതിയുടെയും തെറി പിടിച്ച വേട്ടകളുടെയും കഥ. ചിലതെനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാമല്ലോ. 4 വർഷം മുമ്പ് നടന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഇഷ്യൂ വരെ. നിർത്തടി. മനസ്സിന്റെ പെങ്ങൾ അല്ലിയുടെ കാര്യമാ നീ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. 100% നിരപരാധിയായ എന്നെ അതിലേക്ക് വലിച്ചിട്ടത് നീയും നിന്റെ അമ്മയും നിന്റെ അമ്മയുടെ ആങ്ങളെ. അല്ലി ചത്തു, മോരിലെ പുളിയും പോയി. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കണ്ട. അതേക്കുറിച്ച് വിസ്തരിച്ച നീയൊക്കെ വിരളും ഇപ്പോഴും. കാരണം അല്ലിയെ മരിച്ചിട്ടുള്ളൂ, സത്യം മരിച്ചിട്ടില്ല. കഴുത്തിന് താഴേക്ക് തളർന്നു പോയ ആ പെങ്കുച്ചനെ കുരുതിക്കടത്തിൽ വെച്ചായിരുന്നല്ലോ നിന്റെയും നിന്റെ അമ്മയുടെ യുദ്ധം. ഒടുക്ക എന്തായടി? അതുപോലെ നട്ടലിന്റെ കശേരുക്കൾ ഒടിഞ്ഞ് മഹാറാണിയായിരുന്ന മാണിക്യമംഗലത്തെ ജലജകുമാരിയും കിടപ്പിലായില്ലേ? നിങ്ങളതിൽ സന്തോഷിക്കുകയാണല്ലേ? എന്റെ അമ്മയുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്ന 2 കൂട്ടരേ ഉള്ളൂ, ഒന്ന് നിങ്ങളും പിന്നെ വയലോര വീട്ടുകാരി. എനിക്ക് സന്തോഷമൊന്നുമില്ല, സഹതാപമേ ഉള്ളൂ. ഇത്രയും വലിയൊരു മഹാദുരന്തം നടന്നിട്ടും നിങ്ങൾ അമ്മയും മോളും പാഠം പഠിച്ചില്ലല്ലോ എന്ന് ഓർത്തു. ഞാൻ പറയുന്നത് ദയവേദൊന്ന് കേൾക്കുക. നിങ്ങളുടെ അമ്മയുടെയും മോളുടെയും അഹങ്കാരത്തിന് ദൈവം തന്ന തിരിച്ചടിയും മുന്നറിയിപ്പോ ഇത്. ഇവിടെ വെച്ച് കളി നിർത്തിക്കോ നിങ്ങള്. എന്നിട്ട് മര്യാദക്ക് ദൈവത്തെ വിളിച്ച് ഒതുങ്ങിക്കൂടാൻ നോക്ക്. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഇതൊന്നും ആയിരിക്കത്തില്ല, സർവനാശത്തിന്റെ കൊടുങ്കാറ്റായിരിക്കും. ആയിക്കോട്ടെ, ഞങ്ങൾ അമ്മയും മോളും കൂടെ അങ്ങ് സഹിച്ചോളാം. നിങ്ങൾ പങ്കുപറ്റാൻ വരണ്ട. പിന്നെ നിങ്ങൾ എന്ത് കരുതി? അമ്മ വീണ്ടെടുത്ത് കളി കഴിഞ്ഞു എന്നാ കേട്ടോ? അമ്മ വീണ്ടെടുത്ത് മകള് തുടങ്ങാൻ പോവുക. ഒടുക്കത്തെ കളി, വെറുതെ ഇടയിൽ വന്നു കയറി തല കളയണ്ട. കേട്ടോ? കേട്ടല്ലോ ഒന്ന്. ശരി, ഇന്ദുവിന് പരിചയമുള്ള ഒരു ഡോക്ടർ ആശുപത്രിയിലുണ്ട്, അവരാ വിളിച്ചത്. കലമോളുടെ അമ്മയ്ക്ക് ബോധം വന്നെന്ന്. പരുത്തിക്കാവിലമ്മ എന്നീ കാത്തു, വന്നത് നല്ല ബോധമായാ മതിയായിരുന്നു. അപ്പച്ചമ്മയ്ക്ക് ചുക്കുകാപ്പി വേണോ? എനിക്കങ്ങ് വേണ്ട കൊച്ചെ, ഇന്നലെ ചായ കുടിച്ച് വായ പൊള്ളിയിരിക്കുക. അതിനുള്ള ചുക്കുകാപ്പിയും കൂടെ ചെന്നാൽ നീറും. കലമോളുടെ അമ്മയ്ക്ക് ബോധം വന്നെന്ന് ഞാൻ കേട്ടു. ഇനി പോലീസുകാർ മൊഴിയെടുക്കാൻ വരും അല്ലേ മോളെ? അതെ, വിശദമായി മൊഴിയെടുക്കാൻ വരും.
ജലജകുമാരിയുടെ മരണമൊഴി മജിസ്ട്രേറ്റ് വന്നെടുത്തതാ. അയ്യോ, അതിനവര് ചത്തില്ലല്ലോ, പിന്നെന്തിനാ മോളെ മരണമൊഴി? മരിക്കൂ എന്ന അവസ്ഥയിൽ കിടക്കുന്നവരുടെ മൊഴി എടുക്കുന്നതിന് അപ്പച്ചിയമ്മേ മരണമൊഴി എന്ന് പറയുന്നത്. അതിലവര് എന്തായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക? കുട്ടിമണിയുടെ പേരായിരിക്കോ? കുട്ടിമണിയുടെ പേരാണോ മനസ്സജന്റെ പേരാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അല്ല, ജലജകുമാരി പൂർണ്ണബോധത്തിലേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് ആ മൊഴിക്കിന് വലിയ പ്രസക്തിയൊന്നുമില്ല ചന്ദ്രേട്ട. അവരിനി പറയുന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ കൊച്ചിന്റെ ഭാവി, അല്ലേ? അതെ, എന്തായാലും അവര് കുട്ടിമണിക്ക് അനുകൂലമായി മൊഴി പറയുമെന്ന് ചിന്തിക്കുക പോലും വേണ്ടല്ലോ. അറ്റംപ്റ്റ് ഓഫ് മർഡറും റോബറി. മരണത്തിൽ നിന്ന് തിരിച്ചു വന്നതല്ലേ കൊച്ചെ, വല്ല മനംമാറ്റവും ഉണ്ടായിട്ടുണ്ടെങ്കിലോ? ചിലരൊക്കെ വലിയ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുമ്പോ നല്ല മനുഷ്യരായി മാറാറില്ലേ? അത് മനുഷ്യര്, ഇത് മനുഷ്യന്റെ രൂപമുള്ള പിശാച്. അവര് മാറത്തൊന്നുമില്ല, ഉറപ്പ്. പറയാൻ പറ്റത്തില്ല, നല്ല അത്ഭുതവും സംഭവിച്ചാലോ? എങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും, കാക്ക മലർന്നു പറക്കും. കാക്ക എങ്ങനെങ്കിലും പറക്കട്ടെ, മോള് പറ. അറ്റൻഡ് ഓഫ് മരഡോ. ഓ, ഇംഗ്ലീഷിലെ പറയൂ, എന്നതാണ് മനസ്സിലാക്കിട്ട. എന്നാ നിങ്ങൾ പറ, നിങ്ങൾ വലിയ തുക്കിടി സായിപ്പാണല്ലോ. അറ്റൻഡ് അല്ല, അറ്റംപ്റ്റ് ഓഫ് മർഡർ, കൊലപാതക ശ്രമം, പിന്നെ റോബറി, മോഷണം. മുൻകൂർ ജാമ്യത്തിന് വല്ല വകുപ്പുണ്ടോ എന്തോ? ഒരു രക്ഷയില്ല ചന്ദ്രേട്ട, ഞാൻ അത്രയ്ക്ക് ശ്രമിച്ചതാ. പോലീസിന്റെ FIR ഒരുപാട് സ്ട്രോങ്. നമുക്ക് എല്ലാവർക്കും കൂടെ ആശുപത്രി പോയി ജലജകുമാരി ഒന്ന് കണ്ടാലോ, എന്നിട്ട് അപേക്ഷിക്കാം. നമ്മുടെ കൊച്ചിനെതിരെ കേസൊന്നും കൊടുക്കല്ലെന്ന്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അപ്പച്ചമ്മേ. ഒന്നാമത് അവര് നമ്മുടെ അപേക്ഷ കേൾക്കില്ല, രണ്ടത് ക്രിമിനൽ കേസാണ്. വ്യക്തികൾക്ക് ആർക്കും അങ്ങനെ മാപ്പ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. പരിചിക്കാവില്ലമ്മേ, വയറ്റുകണ്ണിയായ പെണ്ണപ്പ ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ. കുട്ടിമണിയും മനസ്സജനും കോടതിക്ക് മുമ്പിൽ വരുമ്പോ നമുക്ക് അക്കാര്യമൊക്കെ അപേക്ഷയിൽ വെക്കാം. കുട്ടിമണി ഗർഭിണിയാണെന്നും ഒരു കൊച്ചുകുട്ടിയുടെ ബുദ്ധിയെ ഉള്ളൂന്നും. എന്തിനാണെങ്കിലും ഒന്നുകിൽ അവരെ പോലീസ് കണ്ടെത്തണം, അല്ലെങ്കിൽ അവർ പോലീസിൽ കീഴടങ്ങണം. എന്തു പേടിക്കണ്ട ചന്ദ്രേട്ട, ഞാൻ എന്റെ സീനിയേഴ്സുമായി നമ്മുടെ ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിവ് മുഴുവനും എടുത്ത് നമ്മൾ കോടതിയിൽ ഫൈറ്റ് ചെയ്യും. ഒരുപക്ഷെ ഞാൻ നിയമം പഠിച്ചത് കുട്ടിമണിക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയായിരിക്കും. കുഞ്ഞുമണി എന്നോട് ചോദിക്കുവാണേ. കുഞ്ഞുമണിയോ? ആ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമണി, നമ്മുടെ മോളെ. ഒന്നുകൂടെ പറഞ്ഞേ. എന്നാ മനസ്സ്യ? നമ്മുടെ മോളെന്ന്. ഒന്നുകൂടെ പറ, എന്റെ കുട്ടിമണി. പറ എന്റെ പൊന്നു കുട്ടിമണി. നമ്മുടെ മോള്. നല്ല കുട്ടിമണി. പിന്നെ നമ്മൾ എന്നാ മനസ്സ്യ ഇവിടെ നിന്ന് പോന്ന്? പോവാ, നമുക്ക് ഉടനെ പോവാം. ആട്ടെ, കുഞ്ഞുമണി ഈ അമ്മ മണിയോട് എന്നതാ പറഞ്ഞേ? അതോ അതേ, പിന്നെ പിന്നുണ്ടല്ലോ. ആ പറയ്. ഐക്യം വേണോന്ന്. ആഹാ, കൊള്ളാലോ. എന്നിട്ട് അമ്മ മണി എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാനെ മനുഷ്യനോ അല്ലല്ല അവരെ അച്ഛനോട് പറയാൻ. ഓ മിടുക്കി. പിന്നെ പിന്നെയല്ലോ, പിന്നെ വേറൊരു കാര്യം കൂടി കുഞ്ഞുമണി ചോദിച്ചു. അതെന്നതാ? അതെ, പിന്നെ പിന്നെണ്ടല്ലോ, ഉണ്ട്, നമ്മളെ എപ്പോഴാ ഇവിടുന്ന് പോന്നേന്ന്. കുഞ്ഞുമണിക്കേ ഇതിനകത്തെ ഭയങ്കര ചൂടാന്ന്. അങ്ങനെ പറഞ്ഞു കുഞ്ഞുമണി. കുഞ്ഞുമണി പിന്നെയും പറഞ്ഞു, അവക്കെ ഇരുട്ടുണ്ടല്ലോ, ഭയങ്കര പേടിയാന്ന്. കുഞ്ഞുമണി ഭയങ്കര പരാതിക്കാരിയാണ് അല്ലേ? അതേനെ, അതേ. എന്റെ കൂട്ടി നല്ല കുട്ടിയൊന്നും അല്ല അവള്, വയക്കാളിയാ, വയക്കാളി. ഞാൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് വരട്ടെ കുഞ്ഞുമണി, എന്റെ കുട്ടിമണി വഴക്ക് കേട്ടാറായോ പെണ്? അങ്ങനെ ചോദിക്കണേ മനുഷ്യ. പിന്നെ
മനുഷ്യാ, ഒരു സംശയവേ. എന്നാ സംശയമാ? ഈ കുഞ്ഞനെ കണ്ടാലേ മനുഷ്യന് എന്നോടുള്ള ഇഷ്ടം കുറയോ? കുട്ടിമണിക്ക് അങ്ങനൊരു സംശയം വേണ്ട കേട്ടോ. ആര് വന്നാലും എനിക്ക് എന്റെ കുട്ടിമണി തന്നെയാ വലുത്. സന്തോഷമായോ? അയ്യോ പോലീസ്!